ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള, നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പർ ബിരിയാണി. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ ഹോൾ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി 4 ഏലയ്ക്ക, 1 ജാതിപത്രിയുടെ പകുതി, പിന്നെ 3 ഗ്രാമ്പൂ, 2 ബേ ലീവ്സ്, പിന്നെ 2 കഷ്ണം കറുവപ്പട്ട, പിന്നെ 3 കറുത്ത ഏലയ്ക്ക. കറുത്ത ഏലയ്ക്കാണ് കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ സാജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത്, 1/2 കപ്പ് മിൻറ്റ് ലീവ്സ് അരിഞ്ഞത്, പിന്നെ 3 മീഡിയം സൈസ് ഒനിയൻ ഫ്രൈ ചെയ്തത് എടുത്തതാണിത്, പിന്നെ 2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ പാകത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്, പിന്നെ 4 ടേബിൾ സ്പൂൺ ഓയില്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 കപ്പ് മതി. പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1/5 പച്ചമുളക് നടുക്ക് കീറിയത്, ഞാൻ നേരത്തെ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് 1/6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇനി 3 കപ്പ് അരി നന്നായി കഴുകി 30 മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വയ്ക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം. ഇനി നമുക്ക് അരി വേവിക്കാം. അതിനുവേണ്ടി 1 പാത്രത്തിൽ വെള്ളമെടുത്ത് നന്നായി തിളപ്പിക്കണം. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് 1/2 ടീസ്പൂൺ സാജീരകവും ചേർക്കണം. പിന്നീട് ഇതിലേക്ക് നമ്മൾ കഴുകി വാറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയില് ചേർക്കണം. അത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അരി പകുതി വേവായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചോറ് ഊറ്റിയെടുക്കാം. 2-3 വറ്റെടുത്ത് വായിലിട്ട് നോക്കിയാൽ അരി കടിക്കാത്ത പാകമാവണം. എന്നാൽ ചോറ് നന്നായി വെന്തോടയാനും പാടില്ല. ആ 1 പാകമായി കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ദം ചെയ്യാനെടുത്ത പാത്രത്തിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നിരത്തണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറിൽ നിന്ന് പകുതി ഇടാം. കാരണം നമ്മളിത് 2 ലെയറായിട്ടാണ് ദം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ലെയർ ചോറിട്ടതിന് ശേഷം നമ്മളതിൻ്റെ മീതെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, കുറച്ച് പുതിനയില അരിഞ്ഞത്, പിന്നെ കുറച്ച് ഫ്രൈഡ് ഒനിയൻ, കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇതിനു മുകളിൽ നമ്മൾ ബാക്കിയുള്ള ചോറും കൂടെ നിരത്തണം. ചോറെല്ലാം നിരത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂവ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചത് ചേർക്കാം. കുങ്കുമപ്പൂവ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കളറോ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും കലക്കി ഒഴിച്ചാലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മല്ലിയില, പുതിനയില, ഫ്രൈഡ് ഒനിയൻ, അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർക്കാം. പിന്നെ 2-3 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ, നല്ല പശുവിൻ നെയ്യും കൂടെ ചേർക്കണം. അതിനുശേഷം നമുക്കിത് 1 ഫോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മൈദാമാവ് വെച്ചിട്ടോ അങ്ങനെ നല്ല ടൈറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. ഇനി ഇത് ദം ചെയ്യാനെടുക്കുന്ന സമയമാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. 35 മിനിറ്റാണ് നമ്മളിത് ദം ചെയ്യാനെടുക്കുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും, പിന്നീട് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും, പിന്നീടുള്ള 15 മിനിറ്റ് ഏറ്റവും ചെറിയ ലോ ഫ്ലെയിമിലുമാണ് നമ്മളിത് ദം ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ബിരിയാണി നന്നായി വെന്തെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം ചോറും
ചിക്കനും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ചോറൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്, ചിക്കനും നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.